എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ SEO ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ SEO ക്ലാസ് പഠിക്കുന്നതിന് മുന്നേ എന്താണ് SEO എന്നുള്ളതും അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം എന്നുള്ളതും വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് കറക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ തന്നെ എന്തൊക്കെ ടൂൾസ് നമുക്ക് ഉപയോഗിക്കാം, ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂൾസ്. നമ്മുടെ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ കാണുക. ഇത് നമ്മുടെ അഞ്ചാമത്തെ ക്ലാസ്സാണ്. ഇതിന് മുന്നേയുള്ള നാല് ക്ലാസ്സുകളും കാണുക. നമ്മളതിലൊക്കെ നമ്മളൊരു വെബ്സൈറ്റ് പർച്ചേസ് ചെയ്തിരുന്നു ബ്ലൂഹോസ്റ്റ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച്. അപ്പോൾ ഈ ബ്ലൂഹോസ്റ്റ് പ്ലാറ്റ്ഫോം തരുന്ന ഒരു SEO ടൂൾസ് ഉണ്ട്, ഒരു ഫ്രീ SEO ടൂള്. ആ ഒരു ടൂൾ നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മറ്റുള്ള ടൂൾസുകളും അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. നമുക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും എന്തൊക്കെ കാര്യങ്ങളാണ് SEO ൽ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്, അതായത് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതും ഈ ടൂളുകളിൽ പല നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്കതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. കൂടാതെ എന്തൊക്കെ സെക്ഷൻസാണ് SEO ലുള്ളത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ക്ലാസ്സുകൾ ലഭിക്കുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിജിമാർക്ക് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാം. ഡിജിമാർക്കിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ SEO നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ മൂന്ന് സെക്ഷൻസ് ഉണ്ട്. ആ മൂന്ന് സെക്ഷൻസ് ആദ്യം മനസ്സിലാക്കുക. ഓൺ പേജ് SEO, ഓഫ് പേജ് SEO, അതുപോലെ തന്നെ ലോക്കൽ SEO. ഈ ഓൺ പേജ് SEOയുടെ താഴെ തന്നെ മറ്റൊരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്തുള്ളതാണ് ഈ ടെക്നിക്കൽ SEO, അതുപോലെ തന്നെ കണ്ടൻറ് SEO, ഇമേജ് SEO, വീഡിയോ SEO, ഇതുപോലെ ഒരുപാട് സെക്ഷൻസ് ടെക്നിക്കൽ SEOയുടെ താഴെ തന്നെ, അതാ ഓൺ പേജ് SEOയുടെ താഴെ തന്നെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ടെക്നിക്കൽ SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോഡിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കെൻഡിലേക്ക് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ടെക്നിക്കൽ SEO. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ എന്തൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യണം, ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? നമ്മൾ മനസ്സിലാക്കണേ ഒന്നെങ്കിൽ നമ്മളൊരു SEO എക്സ്പേർട്ടായി മാറണം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ബിഗിനർ ലെവലിൽ നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല ടൂൾസിൻ്റെ സഹായത്തോടു കൂടിയേ നമുക്കിത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾ ഈ കാര്യം ചെയ്യും, നിങ്ങൾ ആ കാര്യം ചെയ്തിട്ടില്ല എന്നൊക്കെ നമുക്കൊന്ന് നോട്ടിഫിക്കേഷൻ പോലെ കാണിക്കുന്ന ടൂൾസ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ബ്ലൂഹോസ്റ്റിൻ്റെ SEO ടൂൾസ്. ബ്ലൂഹോസ്റ്റ് മാത്രമല്ല, മറ്റൊരുപാട് കമ്പനികളുണ്ട്. യോസ്റ്റ് ഉണ്ട്, യാങ് റാങ്ക് മാത്ത് ഉണ്ട്. പല കമ്പനികളും പല രീതിയിലുള്ള സോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി വേർഡ്പ്രസ് സൈറ്റുകളല്ലാതെയുള്ള മറ്റുള്ള സൈറ്റുകൾ കാണുന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ടൂൾസ്, AHREFS അല്ലെങ്കിൽ സെംറഷ്, ഇതുപോലെയുള്ള ടൂൾസ് ഉപയോഗിച്ച് നമ്മളിത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. ഇതുകൂടാതെ ഓഫ് പേജ് SEO ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ, അതായത് ഹൈ ക്വാളിറ്റി ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയും ബാക്ക് ലിങ്കുകൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയും, അതുപോലെ തന്നെ ഡൊമൈൻ അതോറിറ്റി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നല്ലൊരു സൈറ്റിൽ നിന്ന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് വന്നു കഴിഞ്ഞാൽ അതിനൊരു ഡൊമൈൻ അതോറിറ്റി വാല്യൂ ഒക്കെ ബിൽഡ് ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ SEOയുടെ ഒരു സെക്ഷനാണ്. ഇത് വരുന്നത് ഓഫ് പേജ് SEOയുടെ സെക്ഷനിലാണ്. ഇനി ലോക്കൽ SEO എന്താണെന്ന് ഇവിടെ മനസ്സിലാക്കാം. ലോക്കൽ SEO എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ രീതിയിൽ ഇപ്പോൾ ലോക്കലി ഒരു, ഇപ്പോൾ കൊച്ചി ആണെന്നുണ്ടെങ്കിൽ കൊച്ചി, അല്ലെങ്കിൽ ദുബായ് ആണെങ്കിൽ ദുബായ്, ഈ ഒരു ഏരിയ നിന്ന് അവിടെ നിന്നുകൊണ്ട് യൂസേഴ്സ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിനെയോ നമ്മുടെ ബിസിനസ്സിനെയോ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ, ഗൂഗിൾ സെർച്ചിലൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ നമ്മൾ ലോക്കൽ SEO പ്രോപ്പറായിട്ട് ചെയ്യണം. അതിന് നമ്മൾ ഗൂഗിൾ മൈ ബിസിനസ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ലോക്കൽ SEO ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റിൻ്റെ ബാക്കെൻഡിൽ, അല്ലെങ്കിൽ ബ്ലൂഹോസ്റ്റിൻ്റെ ബാക്കെൻഡിൽ അവരുടെ ബ്ലൂഹോസ്റ്റ് SEO ടൂൾസ് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അവരെന്തൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് കാണിക്കുന്നത് എന്നുള്ളത്, ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ പല കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇതിൽ ചിലതൊക്കെ നിങ്ങൾക്കും അറിയാവുന്നതായിരിക്കാം, ചിലതൊന്നും അറിയത്തുമില്ലായിരിക്കാം. എന്തായാലും നമുക്കതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകളിൽ ഹോസ്റ്റിംഗ് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ഹോസ്റ്റിംഗ് വാങ്ങേണ്ടതും ഡൊമൈൻ സെറ്റപ്പ് ചെയ്യേണ്ടതും ഒക്കെ ക്ലാസ്സുകളുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അതുവഴി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പോയി ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എൻ്റെ അഫിലിയേറ്റ് ലിങ്കാണത്. അപ്പോൾ നമുക്കിനി ബ്ലൂഹോസ്റ്റിൻ്റെ ബാക്കെൻഡ് ഏരിയയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ബ്ലൂഹോസ്റ്റിൻ്റെ ബാക്കെൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബ്ലൂഹോസ്റ്റിൻ്റെ ബാക്കെൻഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസിൽ തന്നെ നമുക്ക് ബ്ലൂഹോസ്റ്റ് ഇന്ത്യ SEO ടൂൾസിൻ്റെ ഒരു സ്റ്റാർട്ടർ പ്ലാൻ കാണും. ഇത് നമ്മൾ ഹോസ്റ്റിങ്ങിനൊപ്പം തന്നെ നമുക്ക് വൺ ഇയറിലേക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ സാധിക്കും. ഇതിൽ ഓവറോൾ വെബ്സൈറ്റ്സ് സ്കോർ എന്നുള്ള രീതിയിൽ 47% കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ മാനേജ് ടൂൾ എന്നുള്ളതിൽ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുകയാണ്. മാനേജ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു റിപ്പോർട്ടൊക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയതായിരിക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ആദ്യം നോക്കാം. ഈ ഒരു സെക്ഷൻ, ഈ ഒരു ടൂളിൽ കുറച്ച് സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനകത്ത് നമ്മുടെ സൈറ്റിൻ്റെ ടാസ്ക്, അതായത് നമ്മുടെ സൈറ്റിന് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, ഫിക്സ് ഡ്യൂപ്ലിക്കേറ്റ് വെബ് പേജ് ടൈറ്റിൽസ് ഓൺ യുവർ വെബ്സൈറ്റ്. ഇത് കൂടാതെ
ഫിക്സ് യുവർ സൈറ്റ്സ് ബ്രോക്കൺ ലിങ്ക്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ബ്രോക്കൺ ലിങ്ക്? ഇത് നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ വെബ് പേജ് ടൈറ്റിൽസ് നമ്മളെങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അത് ഒഴിവാക്കണം, അതെങ്ങനെ കറക്റ്റ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ ചെയ്യണമെന്നുള്ളത് ഈ ടൂൾ നമുക്ക് കാണിച്ചു തരികയാണ്. ഇനി സ്റ്റാർട്ട് യൂസിങ് SSL ആൻഡ് HTTPS. ഈ SSL ഉം HTTPS നെ പറ്റിയൊക്കെ നമ്മൾ ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ SSL ഉം HTTPS ൻ്റെ വാല്യൂ നമ്മുടെ SEO യിൽ വളരെ വലുതാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ robots.txt ഫയൽ, അതുപോലെ തന്നെ മൊബൈൽ ഒപ്റ്റിമൈസ്ഡ് ആണോ നമ്മുടെ വെബ്സൈറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇനി ആഡ് യുവർ കോമ്പറ്റീറ്റേഴ്സ്, അതായത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്, അത് ഈ ടൂളിന് വേണ്ടി പറയുന്നതാണ്. നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ ആഡ് ചെയ്യണം, നമുക്കറിയാവുന്നത്. ഇനി നമ്മളുടെ ഏതൊക്കെ പേജുകളാണ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ ടൂളിൽ കാണിച്ചു തരുന്നുണ്ട്. ഇതിപ്പോൾ ഷോ ഓൾ പേജസ് ഉണ്ട്. ഇതിപ്പോൾ ഡെമോ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സൈറ്റാണ്. അപ്പോൾ ഈ സൈറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ട്രാക്ക് ചെയ്യേണ്ട കീവേഡ്സ്, നമുക്കൊരു 10 കീവേഡുകൾ വരെ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് ട്രാക്ക് ചെയ്ത് നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ഇപ്പോൾ ആഡ് യുവർ ഫസ്റ്റ് കീവേഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു കീവേഡ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ സെർച്ച് ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്നിങ്ങനെ ജസ്റ്റ് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് കീവേഡുകൾ ഇവിടെ കാണിക്കും. ഇതിനകത്ത് ഈസി ആണോ നമ്മുടെ കീവേഡ്സും, അതുപോലെ തന്നെ ടഫാണ്, ഇതിപ്പോൾ കണ്ടല്ലോ ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഓൺലൈനായിട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു കീവേഡിൽ നമുക്ക് ഹാർഡാണ്, അതായത് ഈ കീവേഡിൻ്റെ ഒരു കോമ്പറ്റീഷൻ വാല്യൂ എന്ന് പറയുന്നത് ഹാർഡാണ്. ഈസി അല്ല, മീഡിയം അല്ല, ഹാർഡാണ്. അപ്പോൾ ഈ കീവേഡിൽ തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് നമുക്ക് 10 എണ്ണം സെലക്ട് ചെയ്യണമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിനകത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഫീസ്, അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഓൾറെഡി ട്രാക്ക്ഡ് ആണ്, ദെൻ ഫണ്ടമെൻറ്റൽസ് കുറച്ചെണ്ണം ഇപ്പോൾ ഞാൻ ബേസിക്കലി സെലക്ട് ചെയ്യുന്നു. ഇനി വേറെ എന്തെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേറെ ഏതെങ്കിലും കീവേഡുകളിലൂടെ നമുക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഈ ഒരു കീവേഡിൽ, ഓരോരുത്തർക്കും അവരവരുടെ ബിസിനസ്സിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം നിങ്ങളുടെ കീവേഡുകൾ. ഇതിപ്പോൾ എൻ്റെ സെക്ഷൻ ഇതായതുകൊണ്ടാണ്, മേ ബി മറ്റേതെങ്കിലും ബിസിനസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള സെക്ഷനിലാണ് സെർച്ചിൽ വരേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കോഴ്സസ് ഇങ്ങനെ ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും, ഇപ്പോൾ ഇവിടെ 4 കീവേഡുകൾ ഞാൻ സെറ്റപ്പ് ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മുടെ SEO പ്ലാനിലേക്ക് വരുന്നു. ഇവിടെ ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നേരത്തെ യുവർ ട്രാക്ക്ഡ് കീവേഡ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇനി കോമ്പറ്റീഷൻ നമുക്ക് ആഡ് ചെയ്യാം. ഇതുപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് ഓഫ് പേജ് SEO സെക്ഷനിൽ വരുന്നതാണ്. നമുക്ക് ബാക്ക് ലിങ്കുകൾ ഉണ്ടോ, ബാക്ക് ലിങ്കുകൾ ഉണ്ടെങ്കിൽ ഏതൊക്കെ ഡൊമൈനുകളിൽ നിന്നാണ് നമുക്ക് ബാക്ക് ലിങ്കുകൾ ലഭിക്കുക, ഇതൊക്കെയാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. ഇനി ഒപ്റ്റിമൈസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഈ ഒരു സെക്ഷനിൽ നമ്മുടെ ഏതൊക്കെ പേജുകളാണ് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഓൺ പേജ് സെക്ഷനിൽ തന്നെ വരുന്നതാണ്. അതിൻ്റെ ടെക്നിക്കൽ SEO സെക്ഷനിലാണ്. നമ്മുടെ പേജ് ഒപ്റ്റിമൈസ് ചെയ്യണോ, അതായത് നമ്മുടെ പേജ് എന്തൊക്കെ കറക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു പേജ് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരു പേജ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ടല്ലേ, ഈ പേജിന് നിങ്ങൾ കുറച്ച് SEO, അതിന് നിങ്ങൾ സെലക്ട് എ ഫോക്കസ് കീവേഡ്, അതുപോലെ തന്നെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ. ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കുറേ ടേംസ് നമുക്ക് മനസ്സിലാവാതെ വരുന്നത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് SEO അങ്ങ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഫോക്കസ് കീവേഡ് എന്താണ് എന്നുള്ളത് മേ ബി നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കാം. അതുപോലെ തന്നെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്താണ് എന്നുള്ളത് മേ ബി നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. അപ്പോൾ മെറ്റാ ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, മെറ്റാ ടാഗ്, അതുപോലെ തന്നെ ഫോക്കസ് കീവേഡും ഇതും തമ്മിലുള്ള ബന്ധം എന്താണ്? മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ നമ്മൾ ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ കാണിക്കുന്നതും, അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിളിൻ്റെ ട്രാഫിക് സിസ്റ്റം അല്ലെങ്കിൽ ഗൂഗിൾ ബോട്ട് റീഡ് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നതാണ് ഈ മെറ്റാ ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷനും ഒക്കെ. മനസ്സിലാക്കുക, യൂസേഴ്സ് കാണുന്നത് നമ്മുടെ ഒരു പോസ്റ്റിൻ്റെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ ആണെങ്കിൽ ഗൂഗിൾ കാണുന്നത് മെറ്റാ ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷനുമാണ്. ഇതാണ് മെറ്റാ ടൈറ്റിൽ മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഒക്കെ തമ്മിലുള്ള കാര്യം. അപ്പോൾ ഇത് നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്, ഈ പേജിൽ നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ല. ഇതിലേതാണ് നിങ്ങളുടെ ഫോക്കസ് കീവേഡ്? അപ്പോൾ നമ്മളൊരു 10 കീവേഡുകൾ നമുക്ക് നേരത്തെ സെലക്ട് ചെയ്യാമായിരുന്നു. അതിലൊരു കീവേഡ് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തു, അതിൽ ഞാൻ ജസ്റ്റ് ഈ പേജിൽ ഒരു ഫോക്കസ് കീവേഡ് ആഡ് ചെയ്ത് സെലക്ട് ചെയ്തു. ഇനി അടുത്തത് ഉടനെ തന്നെ ഈ ഒരു ടൂൾ നമുക്ക് കാണിച്ചു തരികയാണ്. എന്താണ് ഇനി ഇൻക്ലൂഡ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഓൺ യുവർ പേജ്, നിങ്ങളുടെ പേജിൽ മെറ്റാ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മെറ്റാ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യണം. അത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡിൽ പോയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി
ഈ ഒരു കീവേഡ് സംബന്ധിച്ചിട്ടുള്ള ഇൻക്ലൂഡ് യുവർ കീവേഡ് ഇൻ എ സബ് ഹെഡർ, അതായത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഇതുപോലെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം ഡിജിമാർക്ക് അക്കാഡമിയുടെ വെബ്സൈറ്റിൽ പോയാൽ നമ്മൾ സബ് ഹെഡിങ് ഉണ്ട്, അതായത് എച്ച് വൺ ടാഗുകൾ, എച്ച് ടു ടാഗുകൾ, എച്ച് ത്രീ ടാഗുകൾ, അങ്ങനെ എച്ച് സിക്സ് വരെയുണ്ട്. അപ്പോൾ ഇതെല്ലാം സബ് ഹെഡിങ്ങുകളാണ്. അപ്പോൾ ഈ സബ് ഹെഡിങ്ങുകൾ നമ്മളുടെ കീവേഡുകൾ ഉൾപ്പെടുത്തണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫോക്കസ് കീവേഡ് ഏതാണോ ആ ഫോക്കസ് കീവേഡ് ഉൾപ്പെടുത്തണമെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ തന്നു, ഇൻക്ലൂഡ് ദ ഫോക്കസ് കീവേഡ് ഇൻ ദ മെയിൻ ഹെഡ് ഓഫ് യുവർ കണ്ടൻറ്റ്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഹെഡ്, ഇപ്പോൾ ഇവിടെ ഡിജിമാർക്ക് അക്കാഡമിയുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ലാൻഡിംഗ് പേജിൽ നിങ്ങൾ നോക്കുക, ഇവിടുത്തെ ഫോക്കസ് കീവേഡ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ മെയിൻ ഹെഡിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡിജിമാർക്കിൻ്റെ ലാൻഡിംഗ് പേജിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് എന്നുള്ളതാണ് എച്ച് വൺ ടൈറ്റിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അതായത് മെയിൻ ഹെഡർ. ഇപ്പം ബ്ലൂ ഹോസ്റ്റ് കാണിച്ചിരിക്കുന്നത് പ്രകാരം ഇതിനകത്ത് ഫോക്കസ് കീവേഡ് ഇൻ ദി മെയിൻ ഹെഡ് ഓഫ് യുവർ കണ്ടന്റ് എന്ന് എഴുതിയിരിക്കുന്നില്ലേ ഈ ഏരിയയിൽ. ഇനി ഇൻക്ലൂഡ് ദ കീവേഡ് ഇൻ ദി യു ആർ എൽ ഓഫ് യുവർ പേജ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഒരു ഡിജിമാർക്ക് അക്കാഡമിയുടെ ഈ ഒരു വെബ്സൈറ്റ് ലാൻഡിംഗ് പേജിൻ്റെ യു ആർ എൽ സ്ട്രക്ചറിൽ നമ്മൾ ആ ഒരു കീവേഡ് ആഡ് ചെയ്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്നുള്ളത്. അപ്പോൾ ഇതും ഒരു ഫാക്ടറാണ്. ആ ഫാക്ടർ നമ്മൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ നോട്ടിഫിക്കേഷൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻക്ലൂഡ് ദി കീവേഡ് ഇൻ ദി ടൈറ്റിൽ ഓഫ് യുവർ പേജ്. അപ്പോൾ ടൈറ്റിൽ ഏതാണോ, ടൈറ്റിൽ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. എച്ച് വൺ ടൈറ്റിൽ ആണെന്നുണ്ടെങ്കിലും മെയിൻ ടൈറ്റിലുകളെല്ലാം ഇപ്പോൾ എച്ച് വൺ ടൈറ്റിൽ തന്നെയാണ്, അതായത് നമ്മുടെ മെയിൻ ഹെഡിങ്ങാണ് ഈ ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റുള്ള സബ് കീവേഡുകളിൽ, ഇതാ ഇവിടെ നോക്കുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ് കോഴ്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിപ്ലോമ കോഴ്സ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും എബൌട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഉണ്ട്. ഇവിടെയെല്ലാം നമ്മൾ കീവേഡുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ കീവേഡുകൾ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്നുള്ളതൊക്കെ, ഈ ഒരു അതാണ് നമ്മുടെ ഫോക്കസ് കീവേഡ് എന്താണോ, ഫോക്കസ് കീവേഡിനെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പല സെക്ഷനുകളിൽ നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇത് കണ്ടൻറ് എസ്ഇയുടെ ഭാഗമാണ്, കണ്ടൻറ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കീപ്പ് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം ടിക് മാർക്കാവും. അങ്ങനെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ആ ഒരു സ്കോർ ഇല്ലേ, ഒരു ഇവിടെ കാണിക്കുന്ന സ്കോർ എന്നുള്ളത് എയിം ഫോർ അറ്റ്ലീസ്റ്റ് 85 ആണ്. ഇത് ബ്ലൂ ഹോസ്റ്റ് കാണിക്കുന്ന ഒരു സ്കോറാണ്. അപ്പോൾ ഈ ഒരു സ്കോർ നിങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനെ സെർച്ചിൽ എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതിൽ തന്നെ അനലൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്ലൂ ഹോസ്റ്റിൻ്റെ. ബ്ലൂ ഹോസ്റ്റിൻ്റെ ഇതിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ട്രാഫിക് വളരെ ലോ ആണ്, അതുപോലെ തന്നെ നമ്മൾ ഗ്ലോബലി പൊസിഷൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു ഡേറ്റ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ അനാലിറ്റിക്സ് അക്കൗണ്ട്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ട്രാഫിക് അനലൈസ് ചെയ്യാനും ഏതൊക്കെ പേജിൽ ആരൊക്കെ എത്തുന്നു, അവർ എത്ര സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ് ഗൂഗിൾ അനാലിറ്റിക്സ്. ഇത് ടെക്നിക്കൽ എസ്ഇയുടെ തന്നെ ഭാഗമായി വരുന്നതാണ്, എന്നാലും ഒരു ട്രാഫിക് അനലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗൂഗിൾ അനാലിറ്റിക്സ്. അത് നമുക്കിവിടെ കണക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇനി സെർച്ച് എഞ്ചിൻ ഇൻഡെക്സിംഗ് ഓഫ് സ്റ്റാറ്റസ് എന്ന്, ഇത് ടെക്നിക്കൽ എസ്ഇയുടെ ഒരു സെക്ഷനാണ് ഈ പറയുന്നത്. നമ്മൾ എസ്ഇഒയിൽ, ഓൺ പേജ് എസ്ഇഒയിൽ തന്നെ ടെക്നിക്കൽ എസ്ഇഒ, കണ്ടന്റ് എസ്ഇഒ, കുറച്ച് മുമ്പ് കണ്ടന്റ് എസ്ഇഒ ആണ് നമ്മൾ കീവേഡും കാര്യങ്ങളും ഒക്കെ പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതിനകത്ത് ഇൻഡെക്സ് ചെയ്യുക, നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ചെയ്തു, നമ്മൾ കണ്ടന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടു, കറക്റ്റായിട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ വെബ്സൈറ്റിനെ ഗൂഗിൾ റീഡ് ചെയ്യണം, അതിനെയാണ് ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. ഗൂഗിൾ മനസ്സിലാക്കണം ഇങ്ങനെ ഒരു വെബ്സൈറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് സെർച്ച് എഞ്ചിൻ ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഗൂഗിളിൻ്റെ സെർച്ച് കൺസോൾ ഉണ്ട്, അതുപോലെ തന്നെ ബിങ് വെബ്മാസ്റ്റർ ടൂൾസ് ഉണ്ട്, യാഹുവിൻ്റെ വെബ്മാസ്റ്റർ ടൂൾസ് ഉണ്ട്. ഈ ഒരു സെക്ഷനിലൊക്കെ നമ്മുടെ വെബ്സൈറ്റ് സബ്മിറ്റ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിനെ റീഡ് ചെയ്യിപ്പിക്കുക, അതായത് ഇൻഡെക്സ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ് എസ്ഇഒയിലെ മറ്റൊരു കാര്യം. ഇത് നമ്മൾ ചെയ്തിട്ടില്ല, അത് ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെയുള്ളത് അത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കീവേഡുകൾ നമ്മൾ ആഡ് ചെയ്ത്, നമ്മൾ കണ്ടൻറ് ഒപ്റ്റിമൈസ് ചെയ്ത നമ്മുടെ കീവേഡുകൾ ഇപ്പോൾ എവിടെയൊക്കെ റാങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഡേറ്റ അപ്ഡേറ്റ് നമുക്ക് ബ്ലൂ ഹോസ്റ്റിൻ്റെ ഈ ബാക്ക് എൻഡിൽ എസ്ഇഒ ടൂൾസിൽ തന്നെ നമുക്ക് ലഭിക്കും. ഇതുപോലെ ഒരുപാട് ടൂൾസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലായി, ഇത് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആണ്, കുറച്ചുകൂടെ നോട്ടിഫിക്കേഷൻസ് ഒരു ബിഗിനർ ലെവലിലെ ആളുകൾക്ക് ഉപയോഗിച്ച് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ ഒപ്പമുള്ളത്. ഇനി ഇത് കൂടാതെ തന്നെ കോമ്പറ്റീഷൻ എന്നുള്ളതുണ്ട്. നമുക്കിപ്പോൾ ഒരു ഒന്നോ രണ്ടോ മൂന്നോ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് എ കോമ്പറ്റീറ്റർ, അതായത് അവരുടെ വെബ്സൈറ്റിൻ്റെ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു, ഇപ്പം ഞാനിപ്പോൾ വെറുതെ
ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ മുംബൈ. ഞാൻ ജസ്റ്റ് വെറുതെ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നമുക്കിപ്പം ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവരുടെ യു ആർ എൽ നമ്മളെടുത്ത് ഇവിടെ ചെയ്യുന്നു. നമുക്കിവിടെ എടുത്ത് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ യു ആർ എലോ അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് പേജോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കെടുത്ത് ഈ ഒരു ടൂളിൽ ആഡ് ചെയ്തിടാം. ഇപ്പം നമ്മളിടുന്നു ജസ്റ്റ് ആഡ് കോമ്പറ്റീറ്റർ കൊടുക്കുന്നു, കണ്ടില്ലേ. ഇതുപോലെ നമ്മൾ ആഡ് ചെയ്തിടണം. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പൊസിഷൻ എവിടെയാണ്, അവരുടെ പൊസിഷൻ എവിടെയാണ്, അവരുടെ കീവേഡുകൾ ഏതൊക്കെയാണ്, നമുക്ക് എവിടെ നിന്നൊക്കെ ബാക്ക് ലിങ്കുകൾ കിട്ടുന്നുണ്ട്, അവർക്ക് എവിടെ നിന്നൊക്കെ ബാക്ക് ലിങ്കുകൾ കിട്ടുന്നുണ്ട്, ഈ ഒരു ഡേറ്റ എല്ലാം കംപ്ലീറ്റ്ലി നമുക്ക് ബ്ലൂഹോസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതാണ് ഒരു കോമ്പറ്റീറ്റേഴ്സ്. ഇത് മാനുവലി നമുക്ക് ചെക്ക് ചെയ്യാനും പറ്റും. കോമ്പറ്റീറ്റർ അനാലിസിസ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണിത്. ഇത് മാനുവലി വേണമെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യാം, ടൂൾസിൻ്റെ ഹെൽപ്പോടുകൂടിയും ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ബേസിക്കലി നിങ്ങൾ ഇത്രയുമാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമുക്ക് SEO പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൂൾസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഹെൽപ്പോടുകൂടി ഈ ടെക്നിക്കൽ ടേംസ് കൂടെ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഒരുപാട് കോഡിംഗ് കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് ഞാൻ യാതൊരു രീതിയിലുള്ള കോഡിങ്ങുകളോ അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡിൽ പോയി ചെയ്യുന്നതോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നത് അതിന് അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആണെന്നാണ്. അപ്പോൾ ഇനി അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകാവുന്നതാണ്. അഡ്വാൻസ്ഡ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിജിമാർക്ക് അക്കാഡമിയുടെ നമ്പറിലേക്ക് വിളിക്കുക. നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. തിൽ ദെൻ, ബൈ, സുബിൻ.